الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. ബഹുമാന്യരായ പ്രേക്ഷകരെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാനിൻ്റെ അനുഗ്രഹീതമായ ഈ സുദിനങ്ങൾ നമുക്ക് ഏറ്റവും അനുഗ്രഹപൂർണമാക്കി തീർക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ പ്രഭാഷണത്തിൽ മനസ്സിലാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ജീവിതം മാനവരാശിക്ക് ഏറ്റവും മാതൃകാപരമാണ്. മനുഷ്യ സമൂഹത്തിന് മാതൃകാപരമായ ഒരു ജീവിതത്തിൻ്റെ മോഡൽ എന്ന നിലക്കാണ് പ്രവാചകനെ അള്ളാഹു തആല അയച്ചിരിക്കുന്നത്. മനുഷ്യ സമൂഹത്തോട് ഞങ്ങളുടെ ജീവിതം പരിശോധിക്കുവിൻ, ജീവിതത്തെ അനുധാവനം ചെയ്യുവിൻ എന്ന് ലോകത്തോട് പറഞ്ഞ നേതാക്കന്മാർ അമ്പിയാക്കന്മാരാണ്. ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ സകല മേഖലയും ഏതൊരു ജനവിഭാഗത്തിനും മാതൃകാപരമായ വിധത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കുതകുന്ന വിധത്തിൽ മാതൃക കാണിച്ചതാണ് അമ്പിയാക്കന്മാരുടെ ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ലക്കത് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല മാതൃക നിങ്ങൾക്കുണ്ട്, അത്യുത്തമമായ മാതൃക. എല്ലാ വിഷയത്തിലും ഏറ്റവും ഉയർന്ന മാതൃക പ്രവാചകൻ്റേതാണ്. പ്രവാചക ജീവിതത്തിൽ ഏതൊരു വ്യക്തിക്കും മാതൃകാപരമായ കാര്യങ്ങൾ ലഭ്യമാകും. ഏതൊരു വ്യക്തിയുടെയും സമഗ്ര ജീവിതത്തിൻ്റെ ഒരു മാതൃക, ഒരു ഉന്നത മാതൃക പ്രവാചക ജീവിതത്തിൽ നിന്ന് സ്വീകരിക്കാനാകും. പ്രവാചകൻ്റെ കുടുംബജീവിതം, വ്യക്തിജീവിതം, രഹസ്യജീവിതം, രാഷ്ട്രീയ സാമൂഹിക ബന്ധങ്ങൾ എല്ലാം വളരെ വ്യക്തമായി റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ലക്ഷക്കണക്കിന് അനുചരന്മാരിലൂടെ പ്രവാചകൻ്റെ സന്ദേശം പുതിയ തലമുറകൾക്ക് ലഭ്യമായിരിക്കുന്നു. പ്രവാചക സന്ദേശത്തെ വിതരണം ചെയ്ത ആളുകളുടെ ജീവിതം പോലും റെക്കോർഡാണ്. കമ്മ്യൂണിക്കേഷൻ സംവിധാനവും റെക്കോർഡിംഗ് സംവിധാനവും കുറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ഒരു പ്രവാചകൻ്റെ ജീവിതം, ആ പ്രവാചക ജീവിതം പോലെ ജീവിതത്തിൻ്റെ സമസ്തവും റെക്കോർഡ് ചെയ്യപ്പെട്ട മറ്റൊരു വ്യക്തിത്വം ലോകത്തില്ല. പ്രവാചകൻ്റെ ചെറിയ ചലനങ്ങൾ പോലും റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു, രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. പ്രവാചകൻ്റെ എല്ലാ മേഖലയും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അതേതൊരാൾക്കും വ്യക്തമായി വായിക്കാൻ കഴിയുന്ന വിധത്തിൽ സുതാര്യമായിരിക്കുന്നു. വളരെ സൂക്ഷ്മമായ തലത്തിൽ അത് പ്രവാചക ചര്യ തന്നെയാണോ എന്ന് പരിശോധിക്കപ്പെട്ടിരിക്കുന്നു, വിശകലനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെ പ്രവാചക ചര്യ തന്നെയാണെന്ന് സൂക്ഷ്മ പരിശോധനയിൽ വിശകലനം ചെയ്യപ്പെട്ടുകൊണ്ട് പ്രവാചകൻ്റെ ആരാധനാരംഗം, സാമൂഹിക രംഗം, സാമ്പത്തിക രംഗം, രാഷ്ട്രീയ രംഗം, കുടുംബരംഗം എല്ലാം നമുക്ക് വ്യക്തമായ മാതൃകയാണ്. നിങ്ങൾ ആരാകട്ടെ എന്താകട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ ഒരു മാതൃക ഉണ്ടാകും. നിങ്ങൾക്ക് ആവശ്യമുള്ള ഏറ്റവും നല്ല മാതൃക പ്രവാചക ജീവിതത്തിലായിരിക്കും. നിങ്ങളൊരു പിതാവാണെങ്കിൽ പിതാവായ റസൂലിൽ നല്ല മാതൃകയുണ്ട്. നിങ്ങളൊരു മകനാണെങ്കിൽ ആമിന ബീവിയുടെയും അബ്ദുൽ മുത്തലിബിൻ്റെയും അബൂതാലിബിൻ്റെയും ഒക്കെ മകനായി, മകനെപ്പോലെ ജീവിച്ച അബ്ദുള്ളയുടെ മകനായ റസൂലുള്ളയിലും മാതൃകയുണ്ട്. ഇനി നിങ്ങളൊരു ഭരണാധികാരിയാണോ, മദീന രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയായ റസൂലുള്ളയിൽ ഒരു ഭരണാധികാരിക്ക് വേണ്ട ഏറ്റവും ഉന്നതമായ മാതൃകയുണ്ട്. നിങ്ങളൊരു അഭയാർത്ഥിയാണോ, അഭയാർത്ഥിയായ റസൂലിൽ മാതൃകയുണ്ട്. നിങ്ങളൊരു പ്രഭാഷകനാണോ, തൻ്റെ അനുചരന്മാരുടെ മുന്നിൽ പ്രഭാഷണം നടത്തുന്ന റസൂലിൽ മാതൃകയുണ്ട്. നിങ്ങളൊരു അധ്യാപകനാണോ, തൻ്റെ അനുചരന്മാരെ ശിക്ഷണ ശീലങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകനായ റസൂലിൽ മാതൃകയുണ്ട്. ഒരു വിദ്യാർത്ഥിയാണോ, മലക്ക് ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ മുന്നിലിരുന്നു കൊണ്ട് ഇസ്ലാമിൻ്റെ പാഠങ്ങൾ പഠിക്കുന്ന റസൂലിൽ മാതൃകയുണ്ട്. നിങ്ങളൊരു സമ്പന്നനാണോ, അളവറ്റ ഇസ്ലാമിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അധികാരമുണ്ടായിരുന്ന റസൂലുള്ളയിൽ മാതൃകയുണ്ട്. ദരിദ്രനാണോ, പട്ടിണി കിടന്ന് ജീവിച്ച റസൂലിൽ മാതൃകയുണ്ട്.
ശൈബ ബി താലിബിൽ ഉപരോധിക്കപ്പെട്ട ആ പ്രവാചകനിൽ അത്യുത്തമമായ മാതൃകയുണ്ട്. നമ്മൾ ആരാകട്ടെ, ഒരു സർവ്വസൈന്യാധിപനാണോ, ഇസ്ലാമിക സൈന്യത്തിൻ്റെ സർവ്വസൈന്യാധിപനായ റസൂലുള്ളാഹിൽ മാതൃകയുണ്ട്. നമ്മൾ ആരാകട്ടെ, ഏത് ഘടനയിൽപ്പെട്ടവരാകട്ടെ, അവർക്കൊക്കെ മുഹമ്മദ് റസൂലുള്ളാഹിൽ മാതൃകയുണ്ട് എന്നതാണ് റസൂലുള്ളാഹിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പ്രത്യേകത അതാണ്. അവർക്കൊക്കെ ശക്തമായ വ്യക്തമായ മാതൃക പ്രവാചക ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഏറ്റവും നല്ല മാതൃക റസൂലുള്ളാഹിയിലാണുള്ളത്, ഏറ്റവും നല്ല ഇത് റസൂലുള്ളാഹിയിലാണുള്ളത്. മനുഷ്യ സമൂഹത്തിന് ഏതൊരു വിഷയത്തിലെടുത്താലും അതിൻ്റെ ഏറ്റവും നല്ല മാതൃക റസൂലുള്ളാഹിയിൽ കാണാൻ കഴിയും. ഇപ്പോൾ കാരുണ്യം എന്ന് പറയുന്നൊരു ഭാഗം നമ്മളെടുത്താൽ ഏറ്റവും നന്നായി കാരുണ്യം കാണിച്ച ഒരു ഒരാൾ പ്രവാചകനാണ് എന്ന് കാണാൻ കഴിയും. കാരുണ്യത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം പ്രവാചക ജീവിതത്തിലാണ് കാണാൻ കഴിയുക. തന്നെ കല്ലെറിഞ്ഞ് പീഡിപ്പിച്ച ഒരു സമൂഹം, വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു ഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ ഒരു സഹായത്തിന് വേണ്ടി ഉത്തരവാദിത്തപ്പെട്ടൊരു വിഭാഗത്തിൻ്റെ അടുക്കിലേക്ക് അതിദീർഘമായി യാത്ര ചെയ്ത് എത്തിച്ചേർന്ന പ്രവാചകന് സഹായത്തിന് പകരം തായിഫിലെ ജനത പ്രവാചകനെയും അനുചരനെയും കല്ലെറിഞ്ഞ് പീഡിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ കല്ലെറിഞ്ഞ് പീഡിപ്പിച്ച് രക്തമൊഴുകുമ്പോഴും പ്രവാചകൻ്റെ മുന്നിൽ വന്ന മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നത്, താങ്കൾ അനുവദിച്ചാൽ താങ്കളെ കല്ലെറിഞ്ഞ് പീഡിപ്പിച്ച് ജനസമൂഹത്തെയും അലുമടക്കിലിട്ട് നശിപ്പിക്കാം എന്ന് പറയുമ്പോൾ കാരുണ്യത്തിൻ്റെ പ്രവാചകൻ അല്ലാഹുമ്മ അഫ്റലി ഖൗമി ഇന്നഹും ലാ യഅലം, പടച്ചവനെ അറിയാത്തത് കൊണ്ടാണ് അവരെ കല്ലെറിഞ്ഞത്, അവർക്കിനി പൊറത്തു കൊടുക്കണമേ എന്ന് തന്നെ കല്ലെറിഞ്ഞ് പീഡിപ്പിച്ചൊരു ജനസമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു റസൂലുള്ളയെ നമുക്ക് കാണാൻ കഴിയും. ഇത് പ്രവാചക ജീവിതത്തിലെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, ആ കാരുണ്യമാണ് ആ പ്രവാചകനിലേറെ നിർഗണിച്ചത്. ഉഹുദ് മലയെ സ്നേഹിച്ച റസൂൽ, ഉറുമ്പുകളോടും ചെടികളോടും സംവദിക്കുന്നൊരു റസൂൽ നമുക്ക് കാണാൻ കഴിയും. ആ റസൂല് തൻ്റെ മക്കാ വിജയഘട്ടം ഏറ്റവും വലിയൊരു സംഭവമാണ്. പ്രവാചകൻ മക്കയിൽ ജീവിച്ച ഘട്ടത്തിൽ തൻ്റെ ശത്രുക്കളുടെ ക്രൂരമായ മർദ്ദന പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അവസാനം അള്ളാഹുവിൻ്റെ റസൂല് മദീനയിൽ ചെന്നിട്ടും പ്രവാചകനെ യുദ്ധത്തിലൂടെ അവർ പീഡിപ്പിച്ചു. ആ റസൂലാണ് മക്കയിലേക്ക് വിജയശ്രീലാണ് ഇതിനായി തിരിച്ചു വരുന്നത്. അന്ന് മക്കാര് പറഞ്ഞുപോയി, മുഹമ്മദ് ഒരു പച്ച കരളുള്ള മനുഷ്യനാണെങ്കിൽ, അബ്ദുള്ളയുടെയും ആമിനയുടെയും മകനാണെങ്കിൽ മുഹമ്മദ് പ്രതികാരം ചെയ്യും. കാരണം അദ്ദേഹത്തെ നമ്മൾ അത്രയേറെ പീഡിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മേൽ ചീഞ്ഞടിഞ്ഞ ഒട്ടകത്തിൻ്റെ വലിയ കുടൽമാല കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുചരന്മാരെ മക്കയിലിട്ട് പീഡിപ്പിച്ചിട്ടുണ്ട്, മരുഭൂമിയിലിട്ട് വലിച്ചഴച്ചിട്ടുണ്ട്, കുന്തങ്ങൾ കൊണ്ട് കുത്തി കൊലപ്പെടുത്തിയിട്ടുണ്ട്. ആ മുഹമ്മദ് വിജയശ്രീലാളിതരായി തിരിച്ചു വരികയാണ്. അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് 100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ മദീനയിലും സ്വസ്ഥമായി ജീവിക്കാൻ നമ്മൾ അനുവദിച്ചിട്ടില്ല. അങ്ങനെയുള്ള മുഹമ്മദ് വിജയം വരിച്ചുകൊണ്ട് ഇതാ മക്കയിലേക്ക് വരുന്നു. പക്ഷേ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, യാ അഹ്ല മക്ക, ഏ മക്കാരെ, ഇദ്ഹബു അന്തുമു തുലഖാഹ് ലാ തസ്രീബ അലൈക്കുമുല്ലോ, നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങൾക്കെതിരെ യാതൊരു പ്രതികാര നടപടിയും ഇല്ല, ഒരു പ്രതികാര നടപടിയും ഇല്ല. ഞാൻ പറയുന്നത്, കാരുണ്യം ലോകത്തിന് കാണിച്ചു കൊടുത്തൊരു പ്രവാചകനാണ്. യുദ്ധത്തിന് പോകുന്ന സംഘത്തോട് പച്ചില വീഴ്ത്തരുതെന്ന് പഠിപ്പിക്കുന്നൊരു പ്രവാചകൻ. ഭക്ഷണം പാകം ചെയ്യാൻ വിറക് കൂട്ടുമ്പോൾ ഉറുമ്പിൻ്റെ വഴി കാണുമ്പോൾ അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കണമെന്ന് പറയുന്നൊരു പ്രവാചകൻ. അറുക്കാനുള്ള ബലിമൃഗത്തെ കൊണ്ടുപോകുമ്പോൾ, വലിച്ചെടുക്കുമ്പോൾ അതിനെ ഗൗരവത്തോടുകൂടി സമീപിക്കുന്ന റസൂൽ. മൃഗങ്ങളെയും ജീവജാലങ്ങളെയും വരെ കാരുണ്യം എന്താണെന്ന് ക്രൂരത മുറ്റിനിന്ന ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ കാരുണ്യത്തിൻ്റെ മൗലികമായ പാഠങ്ങൾ മനുഷ്യ സമൂഹത്തിന് പകർന്നു കൊടുത്ത പ്രവാചകനെയാണ് നമുക്ക് കാണാൻ കഴിയുക. ഞാൻ പറയുന്നത്, ഒരു വിഷയത്തിലല്ല, ഏത് വിഷയത്തിലും ഏറ്റവും ഉന്നതമായ മാതൃക അള്ളാഹുവിൻ്റെ റസൂലിലാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ചര്യയിലാണ്. ഇത് കാരുണ്യം പോലെ തന്നെ പ്രവാചകൻ്റെ ജീവിതത്തിൽ സത്യസന്ധത, പ്രവാചകൻ്റെ നീതിബോധം, പ്രവാചകൻ്റെ സഹാനുഭൂതി,
അങ്ങനെ മനുഷ്യജീവിതത്തിന് ഉൾക്കൊള്ളാവുന്ന എല്ലാ മാതൃകകളും പ്രവാചക ജീവിതത്തിലുണ്ട്. നമുക്ക് കാണാൻ കഴിയും, ഒരു ബഹുസ്വര സമൂഹത്തിലാണ് പ്രവാചകൻ ജീവിച്ചത്. പ്രവാചകൻ്റെ മദീന ജീവിതം ഒരർത്ഥത്തിൽ ഒരു ബഹുസ്വര സമൂഹത്തിലാണ്. തൻ്റെ അനുജരന്മാരുടെ എണ്ണമാണ് ഒരുപക്ഷെ ന്യൂനപക്ഷമായിട്ടുള്ളത്. ഭൂരിപക്ഷം ഇതര മതസ്ഥർ ജീവിക്കുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ അധിപനായിരുന്നു റസൂൽ. കേവലം ഒരു മതക്കാർ മാത്രം താമസിക്കുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയല്ല, വിവിധ മതസ്ഥർ ബഹുഭൂരിപക്ഷമുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരി. ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന പ്രവാചകൻ്റെ നല്ല മാതൃക നമുക്ക് കാണാൻ കഴിയും. ആ പ്രവാചകൻ കാരക്ക കടം വാങ്ങുന്നത് ഇതര മതസ്ഥരുടെ കയ്യിൽ നിന്നാണ്, ഇതര മതവിഭാഗങ്ങളിൽ നിന്ന്, ജൂതൻ്റെ കയ്യിൽ നിന്നാണ്. അതും പ്രവാചകൻ നടന്നു പോകുമ്പോൾ ആ കാരക്ക ഇപ്പോൾ കിട്ടണമെന്ന് പറയുന്ന ഒരു ജാതി ജൂതൻ സാറെ കാരക്ക കൊണ്ടുവന്നിട്ടാണ് പ്രവാചകനെ വിടുന്നത്. മറ്റൊരിക്കൽ പ്രവാചകൻ പണം കടം വാങ്ങുന്നത് ഒരു ജൂത പുരോഹിതൻ്റെ കയ്യിൽ നിന്നാണ്. തൻ്റെ അനുചരന്മാർ കാരക്ക പറിച്ചല്ല, തൻ്റെ കരള് പറിച്ചു കൊടുക്കാൻ സ്നേഹിക്കുന്ന സമ്പന്നരായ അനുചരന്മാരുണ്ടായിരിക്കെ തന്നെ പ്രവാചകൻ കാരക്ക കടം വാങ്ങുന്നത് ഇതര മതസ്ഥരായ ആളുകളുടെ കയ്യിൽ നിന്നാണ്. അവരുടെ ഭക്ഷണവുമില്ല പ്രവാചകൻ പങ്കുചേരുന്നു, അവരിൽ നിന്ന് പണം കടം വാങ്ങുന്നു. അവരോടാണ് ഏറ്റവും നന്നായിട്ട് പ്രവാചകൻ വർത്തിക്കുന്നത്. പ്രവാചകൻ്റെ ഒരു മിറാക്കിൾ അത്ഭുത സിദ്ധികൾ കാണിച്ചിട്ടല്ല, ലോകത്ത് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് കാണിച്ചു കൊടുത്തല്ല, മറിച്ച് മനുഷ്യ മനസ്സുകളോട് ഏറ്റവും നല്ല മാതൃകയിൽ പെരുമാറിക്കൊണ്ടാണ് പ്രവാചകൻ ലോകത്ത് ഇസ്ലാമിനെ പ്രബോധനം ചെയ്തത്. ഭാരം ചുമക്കാൻ കഴിയാത്ത വല്യുമ്മയുടെ ഭാരം ചുമന്ന് അവരുടെ വീട്ടിൽ പ്രവാചകൻ കൊണ്ടുപോയി എത്തിക്കുന്നു. പ്രവാചകനോട് ശത്രുത മാത്രം ചിന്തിക്കുന്നൊരു സ്ത്രീ, പ്രവാചകനെക്കുറിച്ച് തെറ്റായി ധരിച്ചൊരു സ്ത്രീ, ആ സ്ത്രീ പ്രവാചകനെ ഓർമ്മപ്പെടുത്തുന്നു, മുഹമ്മദിൻ്റെ വലയിൽ പെട്ടുപോകല്ലേ മോനെ. മറുപടി പറയാതെ വന്നപ്പോൾ അവർ വീണ്ടും ചോദിച്ചു, മോനെ നീ തന്നെയാണോ മുഹമ്മദ്? ഞാൻ തന്നെയാണ് ഉമ്മ മുഹമ്മദ്. അങ്ങനെയാണ് അവർ വിശ്വാസത്തിൻ്റെ ഭാഗമാകുന്നത്. അഥവാ വയോവൃദ്ധയായ ഒരു സ്ത്രീയുടെ ഭാരം ചുമന്നുകൊണ്ട് തെരുവീതിയിലൂടെ അവരുടെ കൈപിടിച്ച് അവരുടെ ഭാരം വീട്ടിലെത്തിക്കുന്നൊരു പ്രവാചകനെ നമ്മൾ വായിച്ചെടുക്കുന്നു. തൻ്റെ ശരീരത്തിലേക്കെന്നും ചപ്പുചവർ വലിച്ചെറിയുന്ന ഒരു ജൂത പെൺകുട്ടി, പ്രവാചകന് വേണമെങ്കിൽ തൻ്റെ അനുചരന്മാരോട് പറഞ്ഞ പെൺകുട്ടിയെ കൈകാര്യം ചെയ്യാം, പക്ഷെ പ്രവാചകന് യാതൊരു പ്രകോപനവും കൂടാതെ അതൊക്കെ മാറ്റി മാറ്റി ദിവസവും നടക്കുന്നു. ഒരു ദിവസം അവളെ കാണുന്നില്ല, അന്വേഷിച്ച് പിന്നീടും കാണാതാകുമ്പോൾ അന്വേഷിക്കുമ്പോൾ അവർ അസുഖമായി കിടക്കുന്ന വിവരമറിയുന്നു. പ്രവാചകൻ നേരെ അവളെ പോയി സന്ദർശിക്കുന്നു, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവളെ ആശ്വസിപ്പിക്കുന്നു. അപ്പോഴാണ് ആ വിശ്വാസത്തിൻ്റെ തെളിമ ആ പെൺകുട്ടി മനസ്സിലാക്കുന്നത്. എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു പ്രവാചകൻ എല്ലാ വിഷയത്തിലും ഇന്നത് ചെയ്യണമെന്ന് സൂക്ഷ്മമായി മാതൃകയായി നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു പ്രവാചകൻ, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി. അപ്പോൾ ബഹുസ്വര സമൂഹത്തിൽ, പൊതുസമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്നതിൻ്റെ നല്ല മാതൃകയാണ്. പ്രവാചകനെ സംബന്ധിച്ച് ഏറ്റവും വ്യക്തമായി പറയുന്നൊരു കാര്യം, പ്രവാചകൻ മാസ്മരിക വിദ്യകളും ചെപ്പടി വിദ്യകളും കാണിച്ചിട്ടല്ല മനുഷ്യ മനസ്സുകളെ കീഴടക്കിയത്, കാരുണ്യവും സ്നേഹവും കാണിച്ചുകൊണ്ട് ലോകത്തെ കീഴടക്കിയ ഒരു പ്രവാചകനെയാണ് നമ്മൾ ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ചരിത്രകാരനായ മൈക്കൽ എച്ച്ഹാർട്ട് ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭരായ 100 വ്യക്തിത്വങ്ങളെക്കുറിച്ച് പഠനം നടത്തിയിട്ട് അദ്ദേഹം 1 സ്ഥാനത്ത് കൊടുത്തത് ദ മോസ്റ്റ് ഇൻഫ്ലുവൻസിങ് പേഴ്സണാലിറ്റി ഇൻ ദ ഹിസ്റ്ററി, മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ മഹാവ്യക്തിത്വം എന്നതിൽ 1 സ്ഥാനത്ത് അദ്ദേഹം കൊടുത്തത്, മൈക്കിൾ എച്ച്ഹാർട്ട് കൊടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പേരാണ്. അത് പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിൽ പല ഭാഗത്തു നിന്നും എന്തുകൊണ്ടാണ് മുഹമ്മദ് നബിയെ 1 കൊടുത്തത് എന്ന അന്വേഷണമുണ്ടായി. അതിൻ്റെ നിരവധി മറുപടികളിലൊരു മറുപടി, ആത്മീയതയെയും ഭൗതികതയെയും സമന്വയിപ്പിച്ചുകൊണ്ട് മനുഷ്യ സമൂഹത്തിന് വലിയ മാർഗദർശനം നൽകിയൊരു പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി എന്നതായിരുന്നു. ഇന്നും ലോകത്തിലെ വലിയൊരു ജനവിഭാഗം ആ പ്രവാചകൻ്റെ ജീവിതത്തെ അതുപോലെ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കുന്നു. പ്രവാചകനാണ് ലോകത്തിന് കാരുണ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ സന്ദേശം നൽകിയത്. ഏറ്റവും നല്ല ഉദാഹരണമാണ് സ്ത്രീ സമൂഹത്തെ പ്രവാചകൻ ഉയർത്തിയത്. അങ്ങനെ
പ്രവാചകൻ്റെ ജീവിതത്തിൽ ഏത് വിഷയത്തിലും ഏറ്റവും നല്ല മാതൃക സ്വീകരിക്കാവുന്നത് ദൈവം തമ്പുരാൻ നിയോഗിച്ച, അള്ളാഹു താല നിയോഗിച്ച ഒരു പ്രവാചകൻ എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ജീവിതമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ പൂർണ്ണമായും നമ്മൾ അനുധാവനം ചെയ്യണം. പ്രവാചകൻ്റെ മാതൃകയായിരിക്കണം, പ്രവാചകനെയായിരിക്കണം നമ്മുടെ മാതൃകയായി സ്വീകരിക്കുന്നത്. വ മുഹമ്മദുൻ സഖീമുന, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കണം നമ്മുടെ നേതാവ്. ആ പ്രവാചക മാതൃകയെ വല്ലാവുന്ന ഒരു സന്ദേശവും ലോകത്തൊരാൾ കൊണ്ടുവന്നിട്ടില്ല. കാരണം പ്രവാചകൻ്റെ സന്ദേശം അള്ളാഹുവിൽ നിന്ന് ലഭിച്ചതാണ്. അതുകൊണ്ടാണത് ഏറ്റവും മാതൃകാപരമായി തീരുന്നത്, ഏറ്റവും ഉന്നതമായി തീരുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ലക്കത് കാനലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, തീർച്ചയായും പ്രവാചകനിൽ അത്യുത്തമമായ മാതൃക എല്ലാവർക്കുമുണ്ട്. നിങ്ങൾ ഏത് ഘടനയിൽപ്പെട്ടവരാവട്ടെ, അവർക്കൊക്കെയും പ്രവാചക ജീവിതത്തിൽ മാതൃകയുണ്ട്. അങ്ങനെ പ്രവാചകനെ പൂർണ്ണമായും അനുധാവനം ചെയ്തുകൊണ്ട് പ്രവാചക മാതൃകയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും സ്വീകരിച്ചുകൊണ്ട് പ്രവാചക ജീവിതത്തെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ആരാധനകൾ മാത്രമല്ല, നമ്മുടെ സാമൂഹിക സാമ്പത്തിക നിലപാടുകളൊക്കെയും പ്രവാചകൻ വരച്ച് കാണിച്ച് തന്ന ഒരു ഘടനയിൽ രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, നമ്മുടെ കുടുംബജീവിതത്തെ പ്രവാചകൻ വരച്ച് കാണിച്ചു തന്നൊരു ഘടനയിൽ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞാൽ, അത് വലിയ മാറ്റങ്ങളും വലിയ വിപ്ലവങ്ങളും നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. ലോകത്ത് ഈ അവസ്ഥയിൽ മാറ്റിമറിച്ച വലിയ വിപ്ലവകാരിയാണ് റസൂൽ. റസൂൽ ഉണ്ടാക്കിയ മാറ്റമാണ് ഇന്ന് ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ ഒരു ജനസമൂഹത്തെ മാറ്റിമറിച്ച റസൂലാണ്. ലോകത്തിലെ ഏറ്റവും മോശമായൊരു ജനപദത്തെ ലോകത്തിൻ്റെ ജേതാക്കളും വിജേതാക്കളും നായകന്മാരുമാക്കി മാറ്റുകയാണ് യഥാർത്ഥത്തിൽ റസൂൽ ചെയ്തത്. റസൂൽ ഒരു സമൂഹത്തെ കേവലം ആത്മീയത പഠിപ്പിക്കുകയല്ല ചെയ്തത്, അവരെ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തിൻ്റെ വിമോചകനാണ് പ്രവാചകൻ. വയലാവൻഹും വിസുറഹും വല്ലാലല്ലത്തിക്കാനത്ത് ആലേഹിയും, ജനങ്ങളെ മതിച്ചുകൊണ്ടിരിക്കുന്ന ഭാരമിറക്കി വെക്കുകയും അവരെ വരിഞ്ഞു മുറുക്കിയ ചങ്ങലക്കെട്ട് പൊട്ടിക്കുകയും ചെയ്തുകൊണ്ട് ഒരു വിമോചകനായിട്ടാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നിയുക്തനായത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ജനങ്ങളെ വരിഞ്ഞു മുറുക്കിയ ചങ്ങലക്കെട്ട് പൊട്ടിക്കുക, അവരെ വരിഞ്ഞു മുറുക്കിയ എല്ലാ തിന്മകളിൽ നിന്നും അവരെ മോചിപ്പിച്ച് സമൂഹത്തിൽ അധസ്ഥിതരായ മർദ്ദിതരായ ജനവിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വിപ്ലവമാണ് റസൂൽ നടത്തിയത്. ഇൻഷാല്ലാ റസൂൽ ഉണ്ടാക്കിയ മാറ്റത്തെക്കുറിച്ച് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. തീർച്ചയായും ജീവിതത്തിൻ്റെ ഒരു മാതൃക എന്ന് പറയുന്നത്, ഒരു മോഡൽ എന്ന് പറയുന്നത് അമ്പിയാക്കന്മാരാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ജീവിതമാണ്. ആ പ്രവാചക ജീവിതത്തെ അങ്ങനെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. ദൈവം തമ്പുരാൻ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകനെ പരിപൂർണമായും അംഗീകരിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹി ലീ വലക്കും, വ ആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.